ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തേങ്ങ അരച്ച മീൻകറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം മീനെടുക്കുക. ഞാനിവിടെ ഈ നവര മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനായാലും ഇതുപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കറി വയ്ക്കാൻ ആവശ്യമുള്ള മീന് കഴുകി വൃത്തിയാക്കി ആവശ്യമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തലയും ചേർത്താണ് മീൻ കറി വയ്ക്കുന്നത്. കറിക്ക് ആവശ്യമായ തേങ്ങ ചിരകിയെടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. അധികം ഉണങ്ങാത്ത പച്ച തേങ്ങ വേണം കറിക്ക് ആവശ്യമായത് എടുക്കേണ്ടത്. അതിലോട്ട് 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 പീസ് ചെറിയ ഉള്ളി. ഇനി കുറച്ച് അളവിൽ പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറിയിൽ ഞാൻ പുളി കുറച്ച് അളവിലാണ് ചേർത്തിരിക്കുന്നത്. കാരണം തക്കാളിയും പുളിഞ്ചിക്കയും ഇതിലോട്ട് ചേർക്കുന്നത് കാരണമാണ് പുളി കുറച്ചളവിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. മീൻ നല്ല കറിയായിട്ട് കുഴമ്പ് രൂപത്തിൽ വയ്ക്കുന്നത് കാരണം കുറച്ച് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക. അങ്ങനെ കറിക്ക് ആട്ടിയെടുത്തിട്ടുണ്ട് മീൻകറി. അതിന് നമുക്ക് ഇതിലോട്ട് ഒരു കറിച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കലക്കിയെടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓണാക്കി അടുപ്പിലോട്ട് വെച്ചു കൊടുക്കുക. കറി ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചു കൊടുക്കുക. ഈ സമയത്ത് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഇത്തിരി വലിപ്പമുള്ള തന്നെ 2-3 പുളിഞ്ചിക്ക, 1 ടൊമാറ്റോ, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 ഐറ്റം പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഉലുവയാണ്. അപ്പോൾ കറിയിൽ നമുക്ക് ഉലുവ പ്രധാനമായും തന്നെ ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ കുറച്ച് അധികം ഉലുവ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വറുത്ത ഉലുവയാണ്. അതിനെ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലാണ് ഇടുന്നതെങ്കിൽ അധികം പൊടിഞ്ഞു പോവാതെ, പൊടിയും തോറും കയ്പ്പ് കൂടും ഉലുവയ്ക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചൂടാക്കിയെങ്കിൽ 1 1/2 ടേബിൾ സ്പൂണേ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ മീൻകറിക്ക്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ഇടിച്ചെടുക്കുക. ഇത്രയും മതിയാകും. ആദ്യം നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ മീൻകറി തിളവ് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അടുത്തത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം മീനും കൂടി ചേർത്ത് കൊടുക്കുക. മീൻകറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടപ്പൊന്ന് പകുതിയിലാക്കി വെച്ചു കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതുപോലെ കരണ്ടി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല. അങ്ങനെ ഒരു 5-6 മിനിറ്റിനകം തന്നെ നമ്മുടെ പച്ച തേങ്ങ അരച്ച മീൻകറി തയ്യാറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്താഴത്തിനൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു മീൻകറി ഉണ്ടെങ്കിൽ കുറച്ച് ചോറൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചോറിനോട് കൂടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റി മീൻകറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാതെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കി കാണിച്ചു. അതിൻ്റെ തലയൊക്കെ തന്നെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇതിലെ മാങ്ങ പുളിഞ്ചിക്ക എന്തെങ്കിലുമൊക്കെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പുളിയൊക്കെ നോക്കി വേണം പുളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ മീൻകറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ചൂട് ചമ്പാവരി ചോറിനോട് കൂടി ഈ മീൻകറി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഈ മീൻകറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയിടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.